മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറെ പ്രിയങ്കരനായിരുന്ന മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ അഴിക്കുള്ളിലാക്കിയ വേണുഗോപാൽ അയ്യർ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ ഉന്നതന്റെ ബന്ധുവാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇ ഡിയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളയാളാണ് ഈ ഉന്നതൻ. ഇത് ശരിയായാൽ ശിവശങ്കറിന് ജയിൽ ശിക്ഷ കുറഞ്ഞു കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണുഗോപാൽ അയ്യരുടെ ജീവിതകഥ തികഞ്ഞുപോയ ഇഡിക്ക് തീർത്തും അവിചാരിതമായാണ് ഞെട്ടിക്കുന്ന വിവരം കിട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏതാണ്ട് ഒന്നരക്കൊല്ലം മുമ്പ് മാത്രം ചുമതലയേറ്റ മഹാനാണ് ഇദ്ദേഹം. ഉന്നത പദവിയിൽ നിന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രനാണ് ഹിറ്റ് ലിസ്റ്റിലുള്ള മൂന്നാമൻ. ശിവശങ്കറിന് കൂട്ടായി രണ്ടുപേർ കൂടി ജയിലിലെത്തുമെന്നാണ് ബി ജെ പിക്കാരും പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഏറ്റവും കൂറുള്ള കൂറുമുന്നണിയിലുള്ള രണ്ടുപേർ കൂടി അകത്താവുന്നതോടെ ശിവശങ്കറിൽ നിന്നും കേസിൻ്റെ ദിശ മറ്റൊരു വശത്തേക്ക് തിരിയും. അതായത് സരിത്തും സന്ധിമൊക്കെ പുട്ടിന് പീര പോലെ ഒപ്പമുണ്ടേ എന്നുള്ളൂ. അത്തരമൊരു ചിന്തയാണ് മാറിമറിക്കുന്നത്. ശിവശങ്കറിന് വേണ്ടി മുഖ്യന്റെയും പാർട്ടി സെക്രട്ടറിയുടെയും വിശ്വസ്തനായിരുന്ന സി എം രവീന്ദ്രൻ സ്വർണം കടത്താൻ തയ്യാറാകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ ശിവശങ്കറിൻ്റെ കള്ളപ്പണം സൂക്ഷിക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടിനെ വിട്ടു നൽകിയെന്നും ആരും കരുതുന്നില്ല. അതിനർത്ഥം എല്ലാം മുഖ്യമന്ത്രിക്ക് സംഗതി അറിയാമെന്നതാണ്. അതായത് എല്ലാം നടന്നത് മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെ എന്ന് തന്നെ നാം വിശ്വസിക്കേണ്ടി വരും. എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് സി പി എമ്മിൻ്റെ തന്നെ ഏറെ വിശ്വസ്തനായ സി എം രവീന്ദ്രൻ എന്ന പാർട്ടിക്കാരൻ്റെ അല്ലെങ്കിൽ പാർട്ടി വിശ്വസ്തനായ വ്യക്തിയുടെ സ്വർണ്ണക്കടത്തിലുള്ള ബന്ധമാണ് ഇനി അന്വേഷണ വിധേയമാകാൻ പോകുന്നത്. മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും രവീന്ദ്രൻ ഉണ്ടായിരുന്നു. കോടിയേരിക്കും വിശ്വസ്തനായിരുന്നു സി എം രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. കോടിയേരിയുടെയും മകൻ്റെയും വിശ്വസ്തനാണ് സി എം രവീന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും രവീന്ദ്രന് മതിയായ സ്വാധീനമുണ്ട്. രവീന്ദ്രൻ നൽകുന്ന ഏത് ഫയലായിരുന്നാലും മുഖ്യമന്ത്രി കണ്ണുമടച്ച് ഒപ്പിടുന്നു എന്നതാണ് കഥകൾ വരുന്നത്. പിണറായി മുഖ്യമന്ത്രിയായ ഉടനെ തന്നെ നടത്തിയ നിയമനമാണ് രവീന്ദ്രൻ്റേത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മറവിൽ രവീന്ദ്രൻ ക്രമക്കേട് നടത്തിയതായും ബി ജെ പി മുഖപത്രമായ ജന്മഭൂമി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് രവീന്ദ്രൻ്റെ വീക്ക്നെസ്സാണ്. മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും രവീന്ദ്രൻ നെഞ്ചോട് ചേർക്കുന്നു. ശിവശങ്കറിനേക്കാൾ പ്രബലനാണ് രവീന്ദ്രൻ. ചില അവസരങ്ങളിൽ ശിവശങ്കറിനെ നിയന്ത്രിച്ചിരുന്നതും രവീന്ദ്രൻ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.